ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫോർത്ത് സെം BSc സുവോളജിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ്. അതിലൊന്നാണ് സിൻസാക്രം. വാട്ട് ഇസ് സിൻസാക്രം? കമൻറ്റ് ഓൺ ഇറ്റ്സ് കമ്പോസിഷൻ. അടുത്തത് പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റിങ്ക്ട് ബേർഡ്സിനെ കുറിച്ചുള്ളൊരു നോട്ട്സാണ്. ഈ സിൻസാക്രം ഒരു 2 മാർക്സ് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ദെൻ എക്സ്റ്റിങ്ഷൻ, അതായത് എക്സ്റ്റിങ്ക്ട് ബേർഡ്സിനെ കുറിച്ചൊരു 5 മാർക്സിന് ചോദിക്കാം. വേറെ എസ് എ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഈ രണ്ട് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് സിൻസാക്രം? സിൻസാക്രം എന്ന് പറഞ്ഞാൽ അറിയാം, ഒരു ബേർഡ്സിൻ്റെ സ്കെലിറ്റൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ സിൻസാക്രം എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഫ്യൂസ് ചെയ്തിരിക്കുന്ന കുറേ വേർട്ടിബ്രേ കൊണ്ടാണ് ഫ്യൂസ് ചെയ്തിരിക്കുന്നത്. കുറേ വേർട്ടിബ്രേറ്റ്സിൻ്റെ ഒരു ഫ്യൂഷനാണ് ആക്ച്വലി സിൻസാക്രം എന്ന് പറയുന്നത്. അത് പെൽവിക് റീജിയനിൽ, ബേർഡ്സിൻ്റെ പെൽവിക് റീജിയനിലാണ് ഇത് ഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ട്രയാങ്കുലർ ബോണി ഡിസ്ക്കാണ് ഈ സിൻസാക്രം എന്ന് പറയുന്നത്. മെയിൻലി 14 വേർട്ടിബ്രേ ആണ് ഈ ഫ്യൂഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ലാസ്റ്റ് തൊറാസിക് വേർട്ടിബ്ര, ഓൾ ദി 6 വേർട്ടിബ്ര, 2 സാക്രൽ വേർട്ടിബ്ര, ഫസ്റ്റ് 5 കോഡൽ വേർട്ടിബ്ര. അപ്പോൾ ഇതാണ് ഒരു പിക്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയഗ്രാമായിട്ട് യൂസ് ചെയ്യാം. ദെൻ ഓരോ സൈഡിലും, രണ്ട് സൈഡിലും, അപ്പോൾ ഇത് രണ്ട് സൈഡിലായിട്ട് ഇത് ഈ വേർട്ടിബ്ര എപ്പോഴും ഫ്യൂസ് ചെയ്തിട്ട് കാണുന്നുണ്ട് വിത്ത് ദ ഇലിയം ഓഫ് ദ ഗേർഡിൽ. ഈ എല്ലാ വേർട്ടിബ്രയും വിത്ത് പെൽവിക് ഗേർഡിൽ ആണ് എന്ത് കൊടുക്കുന്നത്, ഈ ബേർഡ്സിൻ്റെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള റിജിഡിറ്റിയും സ്ട്രെങ്ത്തും പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് കാണുന്ന 4 കോഡൽ, ടെയിൽ റീജിലേക്ക് കാണുന്ന കോഡൽ വേർട്ടിബ്ര ഫ്യൂസ് ചെയ്തിട്ട്, എല്ലാം ഫ്യൂസ് ചെയ്തിട്ട് ഒരു കംപ്രസ്ഡ് ആൻഡ് അപ്ടേൺഡ് ബോഡി ബോണി റോഡ് അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് പൈഗോസ്റ്റൈലെങ്കിൽ അല്ലെങ്കിൽ പ്ലഫ് ഷെയർ ബോൺ എന്നാണ് പറയുന്നത്. അതായത് കോഡൽ റീജിയനിലുള്ള വേർട്ടിബ്രയൊക്കെ ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഫ്യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു ബോണി റോഡ്. ഇത് യൂറോപൈജിയത്തിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. യൂറോപൈജിയം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്, ബേർഡ്സിൻ്റെ ബോഡിയിലെ ഏറ്റവും പോസ്റ്റീരിയർ പാർട്ടാണ്. ടെയിൽ ഫെതേഴ്സൊക്കെ ഈ റീജിയനിലാണ് ഗ്രോ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതാണ് അത്, എന്ത് സിൻസാക്രം. ദെൻ അടുത്ത പറയുന്നത് എക്സ്റ്റിങ്ക്ട് ബേർഡ്സുകൾ ഏതൊക്കെയാണ്. ഫസ്റ്റ് പാസഞ്ചർ പീജൻ ആണ്. ഈ ചിത്രത്തിൽ കാണുന്ന ബേർഡ്സാണ് പാസഞ്ചർ ബേർഡാണ് പാസഞ്ചർ പീജൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് എക്ടോപിസ്റ്റസ് മൈഗ്രോറ്റോറിയസ് ആണ്. സയൻറ്റിഫിക് നെയിം ഓർത്ത് വയ്ക്കുക. നോർത്ത് അമേരിക്കൻ പീജൻ, എക്സ്റ്റിങ്ക്ട് നോർത്ത് അമേരിക്കൻ പീജനാണ്. മിസിപ്പി വാലിയിലാണ് കൂടുതലായിട്ടിത് കാണുന്നത്. ഏർലി 19th സെഞ്ച്വറിയിൽ ഈ ഒരു 3 to 5 ബില്യൺ പാസഞ്ചർ പീജൻസ് നോർത്ത് അമേരിക്കയിൽ കണ്ടുവന്നിട്ടുണ്ട്. ദേ ആർ മേഴ്സിലെസ്ലി മാസ്കാഡ് ഫോർ ഫ്ലഷ്, അതിന് ഫ്ലഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സ്പോട്ട്, ദെൻ ബൈ പ്ലഷർ ഹണ്ടിങ്, ട്രിഗർ ഹാപ്പി മാൻ ഒക്കെ ഒരു എന്താ പറയുക, ഇത് ഹണ്ടിങ്ങിനായിട്ട് മെയിനായിട്ട് എപ്പോഴും യൂസ് ചെയ്ത്, അതായത് ഹണ്ട് ചെയ്യുന്ന ഒരു ബേർഡായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, കൂടുതലായിട്ട് ഫ്ലഷിന് വേണ്ടിയിട്ട്. ദേ ഫെൽ ആൻ ഈസി പ്രേ ടു മാൻ മെയിൻലി ബിക്കോസ് ദേ ആർ ക്രൗഡഡ് നെസ്റ്റിംഗ്. കാരണം ഇതിന് എളുപ്പത്തിൽ പിടിക്കാൻ പറ്റും, കാരണം ഇതെപ്പോഴും ക്രൗഡഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ തന്നെ ലാർജ് ക്രൗഡഡ് ആയി നിൽക്കുന്ന സമയത്ത് മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഹണ്ട് ചെയ്ത് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അതൊരു എന്താ പറയുക, അതൊരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പെട്ടെന്ന് തന്നെ ഇതിനെ പിടിക്കാൻ പറ്റുകയും ചെയ്യും. ഇതിനെ ഫ്ലഷിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പോയിൽ ചെയ്യുന്നത്. ദെൻ ഒരു സിംഗിൾ ഫ്ലോക്കിൽ തന്നെ 1000s of birds ഉണ്ടാവും. അപ്പോൾ അത്രയും മറ്റേ ഒരു ഹണ്ടിങ്ങിൽ അത്രയും ബേർഡ്സിനെ ഹണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഹണ്ടിങ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസ് ആണ് ഇതിനെതിരെയുള്ള. വൈൽഡ് പോപ്പുലേഷൻ പാസഞ്ചർ പീജി എന്ന് പറഞ്ഞാൽ 900 അതിനെ എന്തിനെ ഹണ്ട് ചെയ്യുന്നത് നിർത്തിവെക്കാനുള്ള ഇത് വന്നിട്ടുണ്ടായിരുന്നു. സച്ച് എ വാസ്റ്റ് ഫ്ലോക്സ് ബ്ലാക്ക് ആൻഡ് സ്കൈ എബോ ആൻഡ് ടേക്ക് 2 or 3 days ടു പാസ് ബൈ. ഹണ്ടിങ് പ്രഷർ ഓൺ ദം വാസ് ഇൻറ്റൻസ് ആൻഡ് ദ ലാസ്റ്റ് വൈൽഡ് പോപ്പുലേഷൻ ഓഫ് പാസഞ്ചർ പിജർ വാസ് 100 to extinction ബൈ 1900. ദെൻ ലാസ്റ്റ് ലിവിങ് റെപ്രസെൻറ്റേറ്റീവ് മാർത്ത ഡയഡ് ചെയ്യുന്നത് കപ്പാറ്റിവിറ്റി 1914 ഇൻ എ സൂ ഇൻ സിൻസിനാറ്റി. ഇതിനെ കില്ല് ചെയ്തിട്ട് അതിൻ്റെ ബോഡി സ്റ്റഫ് ചെയ്തിട്ട് നാഷണൽ മ്യൂസിയം വാഷിങ്ടണിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ബേർഡിൻ്റെത്.
പിന്നെ അടുത്തത് പിങ്ക് ഹെഡഡ് ഡക്ക്. ആ പേര് പോലെ തന്നെ ഇതിൻ്റെ ഹെഡും നെക്ക് റീജിയനും പിങ്ക് കളറാണ്. സയൻറ്റിഫിക് നെയിം പറഞ്ഞിരിക്കുന്നത് റോ ക്ലോണീസ കാരിയോഫിലേസിയ. നോർത്തൺ ആൻഡ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒറീസയിലുണ്ട്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം, മണിപ്പൂരിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മൈഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് സ്റ്റേറ്റിലായിട്ടുള്ള തമിഴ്നാട് സൗത്തിലൊക്കെ പോയിട്ടുണ്ട്. ലാസ്റ്റ് അതൻറ്റിക് റെക്കോർഡ് ഓഫ് ദിസ് ബേർഡ് ഫ്രം ഇന്ത്യ വാസ് 1935. ഇറ്റ് ഇസ് ഓഫ് ദ സൈസ് ഓഫ് ഡൊമസ്റ്റിക് ഡക്ക് ആൻഡ് അബൌട്ട് 60 cm ലോങ് ആണ് ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത്. അഡൾട്ട് മെയിൽസ് ബിൽ പാർഷ്യലി ടഫ്റ്റഡ് ഹെഡാണ്. ഇത് കണ്ടാൽ അറിയാം, ഒരു താറാവിൻ്റെ ഒക്കെ ഒരു ഇതിലേ ഡക്ക് തന്നെയാണ്. പക്ഷേ എന്താണ്, അതിന് കളറിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടെന്നേ ഉള്ളൂ. പിങ്കിഷ് ബ്രൈറ്റ് പിങ്ക് ആണ്. ബട്ട് ദ പിങ്ക് കളേർഡ് ഏരിയ ഇസ് നോട്ട് ഷാർപ്ലി ഡിമാർക്കേറ്റഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ബോഡി, വിച്ച് ഇസ് ഡൾ ബ്രൗൺ. പക്ഷേ അതിൻ്റെ ബോഡി മൊത്തം പിങ്ക് അല്ല, അതൊരു ഡൾ ബ്രൗൺ കളറാണ്. നെക്കും ഹെഡ് റീജിയനും മാത്രമാണ് എന്ത് ഒരു ഡാർക്ക് പിങ്ക് കളറ്. അഡൾട്ട് ഫീമെയില് എന്താണ് ഡൾ കളറാണ്. ഇറ്റ്സ് ബില്ലു ഹെഡ് ആൻഡ് നെക്ക് ആർ സഫ്യൂസ്ഡ് വിത്ത് ബ്രൈറ്റ് പിങ്ക്, ബട്ട് ദ പിങ്ക് കളേർഡ് ഏരിയ ഈസ് നോട്ട് ഷാർപ്ലി ഡിമാർക്കേറ്റഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ബോഡി, വിച്ച് ഇസ് ഡൾ ബ്രൗൺ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദീസ് ഡക്സ് വെർ റെക്കോർഡ് ഇൻ സ്മോൾ പാർട്ടീസ് ആൻഡ് ഡ്യൂറിങ് ബ്രീഡിംഗ് സീസൺ ഇൻ പെയേഴ്സ്. ഇത് ആക്ച്വലി ഷൈ ആണ്, സെക്രറ്റീവ് ആണ്, സർഫസ് ഫീഡറാണ്. ഫുഡെന്ന് പറയുന്നത് അക്വാട്ടിക് ഓർഗാനിസം ആണ്. വെജിറ്റബിൾസും അനിമൽ മാറ്ററൊക്കെ ഇത് ഫീഡ് ചെയ്യുന്നുണ്ട്. കുറേ റീസൺ ഉണ്ട് ഇത് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രൈമറി റീസൺ എന്ന് പറഞ്ഞാൽ ബീങ് ഹാബിറ്ററ്റ് ലോസ്, ഇൻഡിസ്ക്രിമിനേറ്റ് കില്ലിങ്, ഇതൊക്കെയാണ് ഇത് എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള റീസൺ. അടുത്തത് പാസഞ്ചർ പീജനാണ്. സയൻറ്റിഫിക് നെയിം പറഞ്ഞത് എക്ടോപിസ്റ്റസ് മൈഗ്രാറ്റോറിയസ് ആണ്. എക്സ്റ്റിങ്ക്റ്റ് നോർത്ത് അമേരിക്കൻ പീജനാണ്. മിസിപ്പി വാലിയിൽ അപ്പെൻഡഡായിട്ട് കാണുന്നുണ്ട്. ഇതറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ പ്ലഷർ ഹണ്ടിങ് ആണ്. പാസഞ്ചർ പീജിയനും പിങ്ക് ഹെഡഡ് ഡക്ക് ഇതൊക്കെ തന്നെയാണ് എന്ത് ഏറ്റവും എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണുന്ന ബേർഡ്സിൻ്റെ ലിസ്റ്റിൽ പെടുന്ന അനിമൽസ്. താങ്ക് യു. ഇത്രയാണ് പറയാനുള്ളത്.